ഇമാനുള്ള എന്റെ ജ്യേഷ്ഠാനുജന്മാർ അമ്മമാരെ, കുട്ടികൾക്ക് മഹബത്ത് പറഞ്ഞു കൊടുക്കണം. മുത്തിന് വിത്തങ്ങളോട് എത്രത്തോളം നമുക്ക് കണക്ഷൻ ഉണ്ടാക്കാൻ കഴിയുമോ അത്രത്തോളം നമുക്കും റസൂലുള്ളാന്റെ അരികിൽ നിന്ന് നമുക്ക് ശഫാഅത്ത് ലഭിക്കും. അബൂ സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു അവിടുന്ന് കഅബ ത്വാഫ് ചെയ്യുന്ന സമയത്തും ഒരു ചെറുപ്പക്കാരൻ അവിടുന്ന് ത്വാഫ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ത്വാഫ് ചെയ്യുന്ന സമയത്ത് സാധാരണ അതിന്റെ അർക്കാനുകളും അതിന്റെ ഷർത്തുകളൊക്കെ പാലിച്ചിട്ട് ചെയ്യാറുള്ളതാണ് ചെല്ലാറുള്ളത്. പക്ഷേ ഈ പൊന്നുമോന് അവിടുന്ന് അസ്സലാത്തും അലൻ നബീ റസൂലുള്ളാന്റെ പേരിൽ ഇങ്ങനെ സ്വലാത്ത് ചെല്ലുകയാണ്. അബൂ സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു ആ പൊന്നുമോനെ അടുത്തേക്ക് വിളിച്ചിട്ട് മോനെ എന്തിനാണടോ എല്ലാവരും ചൊല്ലാറുള്ള അതുക്കാറുകൾ ചെല്ലാതെ നീ എന്താണടോ റസൂലുള്ളാന്റെ പേരിൽ ഇങ്ങനെ സ്വലാത്തിൽ നിന്നതെന്ന് ഇങ്ങനെ ചോദിച്ചപ്പോൾ ആ പൊന്നുമോന് പറഞ്ഞു കൊടുക്കുകയാണ്. കിതാബുന്നവാദിറിലുള്ള വിഷയമാണ്, പിന്നെ പഠിപ്പിച്ച വിഷയമാണ്. അവിടുന്ന് പറയുകയാണ്, ആ പൊന്നുമോന് പറയുകയാണ്, അബൂ സുഫിയാ തങ്ങളെ എന്നെ എൻ്റെ നാട്ടിലുള്ള എല്ലാവരും അജ്ജിന് വേണ്ടി അമീറാക്കി. എൻ്റെ ഉപ്പയുണ്ട്, അവരെല്ലാം അവരെൻ്റെ ഉപ്പയെ അമീറാക്കിയില്ല. എല്ലാവരുടെ ഒരു നിർബന്ധമാണ് എന്നെ അമീറാക്കണം. അങ്ങനെ എൻ്റെ ഉപ്പയോട് ഞാൻ ചോദിച്ചു, ഉപ്പാ നാട്ടുകാരൊക്കെ എന്നോട് പറയുന്നുണ്ടല്ലോ ഞാൻ എന്താണ് സ്വീകരിക്കേണ്ടത്. ഉടനെ തന്നെ നാട്ടുകാരെങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോനെ നീ അത് ഏറ്റെടുക്കണം, നീ അത് സ്വീകരിക്കണം. അവിടുന്ന് ആ പൊന്നുമോൻ സ്വീകരിച്ചു. അങ്ങനെ ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടു, മക്കയിൽ ചെന്നു. തവാഫ് കഴിഞ്ഞ് മദീനയിലേക്ക് പുറപ്പെടുകയാണ്. പോകുന്ന സമയത്ത് ഉപ്പാക്ക് പനി ബാധിച്ചു. സുബ്ഹാനല്ലാഹ്, വല്ലാത്ത ശക്തിയുള്ള പനി. അപ്പൊ കൂടെയുള്ള ആളുകളൊക്കെ പറഞ്ഞു, മോനെ ഇനി നമുക്ക് അനങ്ങാൻ പാടില്ല, ഉപ്പ സാധുവാണ്, നിന്റെ ഉപ്പയല്ലടോ, എത്രത്തോളമാണ് നിന്നെ കഷ്ടപ്പെടുത്തി നിന്നെ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയിട്ടുള്ളത്. ആ ഉപ്പാൻ എന്നെ മനസ്സ് നമ്മൾ വേദനിപ്പിക്കാൻ പാടില്ല. ഉപ്പയോട് പൊന്നുമോൻ ചോദിച്ചു, ഉപ്പാ എന്താണ് നമുക്ക് ചെയ്യേണ്ടത്? ഉപ്പ പറഞ്ഞു, മോനെ ഒരു കുഴപ്പവുമില്ല, നമുക്ക് പുറപ്പെടാം. അങ്ങനെ ചെന്നു, അങ്ങനെ പുറപ്പെട്ടു. മദീനയോട് അടുക്കാൻ ഒരു 300-500 കിലോമീറ്ററേ ഉള്ളൂ. അങ്ങനെ പുറപ്പെട്ട സമയത്ത് സുബ്ഹാനല്ലാഹ്, ഉപ്പാക്ക് വീണ്ടും പനി ബാധിച്ചു. പനി ബാധിച്ച സമയത്ത് സുബ്ഹാനല്ലാഹ് ഈ മോനോട് പറഞ്ഞു, മോനെ ഇനി ഒരു നിമിഷം ഇവിടുന്ന് അനങ്ങാൻ പാടില്ല. നമുക്കൊക്കെ ഒരു ഭാഗത്ത് ടെന്റ് ഉണ്ടാക്കി അവിടെ രാപ്പാർത്ത് രാവിലെ നമുക്ക് പുറപ്പെടാം. അങ്ങനെ അതാ കൂടെയുള്ള ആളുകൾ ഇതൊക്കെ കേട്ട് സുബ്ഹാനല്ലാഹ് അവിടുന്ന് ഒരു ടെന്റ് ഉണ്ടാക്കി നിർത്തുക. അവിടുന്ന് ചെണ്ടുണ്ടാക്കി. ആ പൊന്നുമോനും ഉപ്പയും ഒരു ഭാഗത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. മറുഭാഗത്ത് പല ടെന്റുകൾ ഉണ്ടാക്കി അതിൽ വന്ന ഹാജിമാരൊക്കെ ഇരിക്കുകയാണ്. അങ്ങനെ ഉപ്പ ആ ഉപ്പാക്ക് പനി ബാധിച്ച് അതിശക്തമായ പനി ബാധിച്ചു. ഉപ്പൊരു മൂലക്ക് കടന്നു. നോക്കുമ്പോൾ അതാ ഉപ്പ അവിടുന്ന് വിട പറഞ്ഞു പോയി. ആ പൊന്നുമോൻ വല്ല ചെന്നപ്പോൾ ഉപ്പാന്റെ മുഖം നോക്കിയപ്പോൾ സുബ്ഹാനല്ലാഹ്, ആ പൊന്നുമോൻ ഇങ്ങനെ പൊട്ടിക്കരഞ്ഞു. എന്താണ് എൻ്റെ ഉപ്പയുടെ മുഖം? ആർക്കും കാണാൻ കഴിയാത്തൊരു മുഖം, ഒരു മോശപ്പെട്ട മുഖം തന്നെ പറയാം. അങ്ങനെ കണ്ടപ്പോൾ ഉപ്പ ഈ പൊന്നുമോനെ പൊട്ടിക്കരഞ്ഞു, നാളെ നാട്ടുകാരൊക്കെ കാണുമ്പോൾ ഞാൻ എന്ത് പറയും? എൻ്റെ കൂടെ വന്ന ആളുകളൊക്കെ എൻ്റെ ഉപ്പയുടെ മുഖം കണ്ടാ അവരൊക്കെ എൻ്റെ ഉപ്പയോട് വെറുത്തു പോകൂലേ. അങ്ങനെ അവിടുന്ന് പൊട്ടിക്കരഞ്ഞ് നിൽക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് അവിടുന്ന് കഫമ്പുടം മറച്ചു വെച്ചിട്ട് ഇങ്ങനെ പൊട്ടിക്കരഞ്ഞൊരു ഭാഗത്തിരുന്ന് ഇങ്ങനെ കരയുമ്പോൾ നല്ല ഭംഗിയുള്ള നല്ല മുഖഭാവനയുള്ള ഒരു ചെറുപ്പക്കാരനതാ വരുന്നു. ഐന അബീകാ, ഐന അബീകാ,
എവിടെയാണോ നിന്റെ ഉപ്പയുള്ളത് അവിടുന്ന് ചൂണ്ടി പൊട്ടിക്കരനെ കാണിച്ചു കൊടുക്കുകയാണ്. അതാ അബീക, അതാ കാണുന്നത് എന്റെ ഉപ്പയാണ്, എന്റെ ഉപ്പയാണ്. പതുങ്ങെ ചെന്നു ഈ നല്ല ചെറുക്കുള്ള കുട്ടി കൂട്ടുകാരൻ അവിടുന്ന് ചെന്നിട്ട് ആ മൂടി വെച്ച മൂടിയൊന്ന് മാറ്റി വെച്ചിട്ട് ഉപ്പാന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് അവിടുന്ന് കവളത്തടത്തിലേക്ക് ഒരു ചുംബനം കൊടുത്തു. അവിടുന്ന് തിരിച്ചു വരുമ്പോൾ അതിയബു മിനൽ മിസ്കീ, ഉപ്പാന കടത്തി വെച്ച ജനാസ വെച്ച ഭാഗത്ത് നിന്ന് എന്തൊരു സുഗന്ധമാ, എന്തൊരു പരിമളമാ. എല്ലാ ഈ കുട്ടി അത്ഭുതപ്പെട്ടുപോയി. അടുത്തേക്ക് ഈ കൂട്ടുകാരൻ വന്നപ്പോൾ ആരാ ഇതുവരെ കണ്ടൊരു പരിചയമില്ലല്ലോ, ആരാണ്? ഉടനെ തന്നെ അവിടുന്ന് പറയാണ്, അന മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലോകത്തിന്റെ നേതാവാണ്, ഖാതിമുൻ നബിയാണ്. മോനെ, എന്റെ ഉപ്പ പല തെറ്റുകളും ചെയ്തവനാണ്, അതേ പല തോണിവാസികളും ചെയ്തവനാണ്, അതെനിക്ക് അറിയാ. പക്ഷേ സക്കറാത്തിന്റെ സമയത്ത് എന്റെ ചെറുപ്പക്കാരാ, എന്റെ വയലേക്കുന്ന ഉമ്മമാരെ, പ്രായം ചെന്ന ഉപ്പമാരെ, അതേ അവിടുന്ന് അവിടുന്ന് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുന്ന് പറയുകയാണ്, മോനെ നിന്റെ ഉപ്പയുണ്ടല്ലോ സക്കറാത്തിന്റെ സമയത്ത് അസ്സലാത്തു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ പേരിൽ സ്വലാത്ത് അല്ലേ കുട്ടിയാ, എന്റെ പേരിൽ സ്വലാത്ത് അല്ലേ ഉപ്പയാ. അതുകൊണ്ടാണ് 500 കിലോമീറ്റർ അകലെയുള്ള മദീന മണ്ണിൽ നിന്നിട്ടോ എന്റെ ഉപ്പാനെ കാണാൻ വേണ്ടി വന്നിട്ടുള്ളതെന്ന് അവിടുന്ന് പറഞ്ഞുവെങ്കിൽ എന്റെ ഉമ്മമാരെ മുത്തിനുവിത്തങ്ങളെ മഹബത്ത് വെച്ചാല് അമ്മ സ്വലാത്തു ആലൻ നബീ ഫഖുർബത്തുൻ വവസീലത്തുൻ തുംഹാ ബിഅൽ ആസാമു, എല്ലാ തെറ്റുകളും മാഞ്ഞു പോകുന്നതാണ്. എത്ര വലിയ മാരകമായ രോഗമാണെങ്കിലും അതിന് ശിഫാ മുത്തിന് വിത്തങ്ങളെ മഹബത്ത് വെക്കലാണ്. ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കണ്ട് കുട്ടികളെ ഖദ അസ്ലി നബീ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ സമയത്തും ഉമ്മത്തി എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ ലോകത്തിന്റെ നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം 5 വഖത്ത് നിസ്കാരത്തിന്റെ ഉമ്മത്തിന് വേണ്ടി അവിടുന്ന് പൊട്ടിക്കരഞ്ഞ മുത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ ശബ്ദം വയ്ക്കുന്ന ഉപ്പമാരെ, ഉമ്മമാരെ, എന്റെ ചെറുപ്പക്കാരെ, ഞാൻ ചെയ്യുന്ന തോണിവാസി കണ്ട്, ഞാൻ ചെയ്യുന്ന തെറ്റുകൾ കണ്ട്, ബഹറുദ്ദുമൂൽ ഇമാം ജൗസി റളിയല്ലാഹുവിനെ പഠിപ്പിക്കുക, തെറ്റുകൾ ചെയ്യുന്ന മനുഷ്യന്മാർക്ക് 10 വിപത്തുകൾ എന്തെന്ന് ഓർമ്മപ്പെടുത്തി അവസാന പറഞ്ഞ നിർവാചകമാണ് ഖദ അഹ്സന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഖബ്രിഹി, ലോകത്തിന്റെ നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ സമയത്തും ഉമ്മത്തിന് വേണ്ടി പൊട്ടിക്കന്ന മുത്തു നബി മദീന ശരീഫിൽ നിന്ന് അവിടുത്തെ ചെയ്യുന്ന വാണ്ടാത്രങ്ങൾ കണ്ട്, അവിടുത്തെ ഉമ്മത്തുങ്ങൾ ചെയ്യുന്ന പൊട്ടത്തരങ്ങൾ കണ്ട്, ലോകത്തിന്റെ നേതാവ് പൊട്ടിക്കരയും അവിടുന്ന് പൊട്ടിക്കരയും എന്ന് മഹാന്മാർ പഠിപ്പിച്ചുവെങ്കിൽ ആ കൂട്ടത്തിൽ ഉൾപ്പെടാൻ പാടില്ല. അള്ളാഹു തആല മക്കളൊക്കെ കാക്കുമാറാവട്ടെ, അള്ളാഹു തആല മക്കളൊക്കെ കാക്കുമാറാവട്ടെ. ദീനിന്റെ ഹാദിമീങ്ങളായി കുറേ കാലം ജീവിക്കാൻ അള്ളാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ എന്ന് ഓർമ്മപ്പെടുത്തി നിങ്ങളെല്ലാവരും സ്വാദിനു വേണ്ടി ദുആ ചെയ്യണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യും. സമയമായിട്ട് നിങ്ങളൊക്കെ പൊരുത്തപ്പെട്ട് തന്നെ ഒന്ന് ഓർമ്മപ്പെടുത്തി. ആഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.